ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിധാ സെയ് പിന്നെ നമുക്ക് സിമ്പിളായിട്ടുള്ള ഈ ഒരു ഡിസൈനാണ് ചെയ്യാൻ പോണത്. ഞാൻ ടോപ്പിൻ്റെ താഴെ മുതൽ മുകൾ ഭാഗം വരെ ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലേക്കാണ് സ്റ്റെംസ് വരുന്ന രീതിയിൽ ഡിസൈൻ വരുന്നത്. വളരെ അടുത്തടുത്തായിട്ട് സ്റ്റെമ്മുകൾ രണ്ട് സൈഡിലേക്കും വരച്ച് കൊടുക്കുക. മെയിൻ സ്റ്റെം ഒന്ന് കുറച്ച് വളച്ച് വരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഒരു സൈഡിലേക്ക് നമ്മൾ സ്റ്റെമ്മിൻ്റെ ചുറ്റുഭാഗത്തുമായിട്ട് ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കുക. ഒരു ലീഫിൻ്റെ ആകൃതിയിൽ ഡോട്ട് ഇട്ട് കൊടുത്താൽ മതി. രണ്ട് സ്ട്രാൻഡ്സിലാണ് ത്രെഡ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് രണ്ടും കൂട്ടി ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കണം. കുറച്ച് കട്ടിയിലാണ് നമ്മൾ ഓരോ നോട്ടും ചെയ്തെടുക്കുന്നത്. ഇനി താഴെ നിന്ന് മുകൾ ഭാഗത്തേക്ക് ഇതുപോലെ എടുത്തിട്ട് നീഡിലില് മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം ചുറ്റിയെടുത്തിട്ട് താഴെ ഭാഗത്തേക്കാക്കി ഇറക്കി കൊടുക്കുക. ഇനി നീഡിൽ താഴേക്ക് വലിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, വളരെ പതുക്കെ വേണം വലിച്ചെടുക്കാനായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ വലിച്ചെടുത്താൽ നോട്ടൊന്നും ശരിയായി വരില്ല, നൂലാകെ കെട്ടിപ്പിടിച്ച് പോവും. അപ്പോൾ ഇതുപോലെ പതുക്കെ വേണം ആദ്യമായിട്ട് ചെയ്യണവരൊക്കെ വലിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ആ ലീഫ് ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ചെയ്തെടുക്കൽ കഴിഞ്ഞു. ഇനി അതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഈ രണ്ട് നോട്ടിൻ്റെ മിഡിലായിട്ട് ഒരെണ്ണം വരുന്ന രീതിയിൽ ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. വളരെ അടുത്തടുത്ത് വേണമെന്നില്ല, കുറച്ച് വിട്ട് വിട്ട് തന്നെ ഉൾഭാഗം കൂടി ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ടും ചെയ്തെടുത്തു. അപ്പോൾ ഞാൻ ഈ രണ്ട് സൈഡിലേക്കും സ്റ്റെമ്മിൻ്റെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് ബാക്കിയുള്ള സ്ഥലമൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഗ്രീൻ കളറ് ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഭാഗമൊക്കെ ഫില്ല് ചെയ്യണത്. ഇനി ഇതുപോലെ ഒരു സ്റ്റെമ്മ് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട്, അപ്പോൾ രണ്ട് സൈഡിലേക്കും നമ്മൾ പിങ്ക് കളറുള്ള നോട്ടുകളാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മിഡിലായിട്ടുള്ള ആ സ്റ്റെമ്മിൽ ചെയ്യാൻ പോണത് റണ്ണിങ് സ്റ്റിച്ചാണ്. അപ്പോൾ ടു സ്ട്രാൻഡ്സിൽ നമ്മൾ ത്രെഡ് എടുത്തിട്ട് ഇതുപോലെ ആദ്യം റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിട്ട് ആ സ്റ്റെമ്മ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക. എന്നിട്ട് രണ്ട് സൈഡിലേക്കായിട്ട് ചെയിൻ സ്റ്റിച്ചാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. നമ്മൾ ഈ ലീഫിൻ്റെ എൻഡിലെത്തി റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിട്ട്. അപ്പോൾ ഇനി ഇവിടെ എത്തിയതിന് ശേഷം നമ്മൾ ഈ ഭാഗത്തു നിന്നായിട്ട് ഇതുപോലെ കുറച്ച് പീസ് മാത്രം തുണി കുത്തിയെടുത്തിട്ട് നീഡിലിൻ്റെ താഴെ ഭാഗത്തു കൂടെ ത്രെഡ് കോർത്തെടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി ഇവിടെയായിട്ട് താഴെ ഭാഗത്തേക്ക് ഒന്ന് അത് ലോക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ വേണം ഇറക്കി കൊടുക്കാനായിട്ട്. ഇനി രണ്ട് സൈഡിലേക്ക് മാറി മാറിയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതുപോലെ മുകൾ ഭാഗത്തേക്ക് എടുത്തു, കുറച്ച് അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് കുറച്ച് പീസ് തുണി മാത്രം ഇതുപോലെ ഒന്ന് ചരിച്ച് കുത്തിയെടുക്കുക. എന്നിട്ട് നീഡിലിൻ്റെ താഴെ ഭാഗത്ത് കൂടി ത്രെഡ് വരുന്ന രീതിയിൽ വലിച്ചെടുക്കുക. അതിനുശേഷം ഇവിടെ ലോക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ രണ്ട് സൈഡിലേക്കും മാറി മാറി ചെയ്തെടുക്കണം. ഇതാണ് നമ്മൾ രണ്ട് സൈഡിലേക്കും ചെയ്തെടുത്തിരിക്കുന്നത് കംപ്ലീറ്റായി. ഇനി നമ്മളിവിടെ ചെയ്ത റണ്ണിങ് സ്റ്റിച്ച് തന്നെയാണ് ഈ ലീഫ് നേരത്തെ ചെയ്തില്ലേ, ഇവിടെയും ഈ റണ്ണിങ് സ്റ്റിച്ച് തന്നെയാണ് ചെയ്യേണ്ടത് മിഡിലായിട്ട്. പിന്നെ മെയിനായിട്ടുള്ള ഈ സ്റ്റെമ്മിലും റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. രണ്ട് സൈഡിലേക്കും ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് ലീഫുകൾ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയതിനു ശേഷമുള്ളത് ഇതുപോലെയാണുള്ളത്. നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചുരിദാറിൻ്റെ മുഴുവനായിട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ള ആൾക്കാർ ഒരു പകുതി വരുന്ന രീതിയിൽ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതുവരെയൊക്കെ ഹാഫ് ആയിട്ട് വരുന്ന രീതിയിൽ ചെയ്താലും ഡിസൈൻ നല്ല ഭംഗിയായിരിക്കും കാണാൻ.
ഇനി ഇതുപോലുള്ള ഡിസൈനായിട്ട് വീണ്ടും വരാം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. താങ്ക് യു.